ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടാക്കുന്നത് മാങ്ങ കൊണ്ടുള്ള ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു പുഡിംഗ്. ജെലറ്റിന്, ചൈന ഗ്രാസ്, ഇതിൻ്റെ ഒന്ന് മുട്ട, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു പുഡിംഗ്. കുട്ടികൾക്ക് പോലും ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ കഴിയും. ഇനി വീഡിയോയിലോട്ട് പോകാം. രണ്ട് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി മുറിച്ചെടുക്കാം. മാങ്ങേനെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്കിടാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. തീരെ വെള്ളം ചേർക്കാതെയാണ് മാങ്ങ പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടത്. തീരെ വെള്ളമൊന്നും ചേർക്കാതെ ആണ് ഇത്, മാങ്ങ പേസ്റ്റാണ് ഇത്. പാലെടുക്കാം. പുഡിങ്ങിന് വേണ്ടി ഇതിലെ പാലെടുക്കാം. ഇതിൽ കുറച്ച് പാല് കുറച്ച് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് ഇതിലൊഴിക്കാം. 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. മാറ്റി വെച്ച പാലിലേക്ക് കോൺഫ്ലോർ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. പാല് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളക്കുന്നുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. മാങ്ങയുടെ മധുരവും എല്ലാം നോക്കിയിട്ട് ഇതിലിപ്പോൾ മധുരം കുറവുണ്ട്, അതുകൊണ്ട് 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നു. ഇനി ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർക്കാം. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. മാംഗോ പുഡിംഗ് ഏകദേശം ആയിട്ടുണ്ട്. കോൺഫ്ലവർ ഒഴിച്ചു കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കട്ട കിട്ടിപ്പോകും. ഇതാണ് അതിൻ്റെ ശരിക്കും, ഇതിങ്ങനെ ഒഴുകി അതിൻ്റെ അകത്തുനിന്ന് താഴേക്ക് വരാൻ പാടില്ല. അത് വരക്കും കുറച്ചും കൂടി നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കാതെ നിന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കട്ടയായിപ്പോയി, അവിടെ ഇടിയായിട്ട് കട്ടയായിട്ടുണ്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിനി ഓഫ് ചെയ്യാം. ഇതിനി മോൾഡിലേക്ക് ഒഴിക്കാം. ഇതുപോലത്തെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ കുറച്ചൊരു ബട്ടറോ എന്തെങ്കിലും ഓയിലോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. പാത്രത്തിലേക്ക് ഒഴിക്കാം. ചൂടോടെ തന്നെ ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായി പോകും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ പാത്രത്തിൽ ഒഴിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടയായിപ്പോൾ. ഇതിനിങ്ങനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല, താഴെ വെച്ചാൽ മതി. 1-2 മണിക്കൂർ കൊണ്ട് ഇത് നല്ല സെറ്റായിട്ട് കിട്ടും. പുഡിംഗ് എല്ലാം ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുക്കും. ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. മാംഗോ പുഡിംഗ് നല്ല സെറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മോൾഡ് ചെയ്തിട്ട് എടുക്കാം. നല്ല സൂപ്പർ ആയിട്ടുള്ള മാംഗോ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ചെറിയ പാത്രത്തിൽ വെച്ച് അതും കൂടി മോൾഡ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു മാംഗോ പുഡിംഗ്. നല്ല സോഫ്റ്റാണ് ഈ ഒരു പുഡിംഗ്.
വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു മാംഗോ പുഡിംഗ്. കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായി. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.